ഈ വാർത്ത ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിലെ ഇറ്റ ജില്ലയിൽപ്പെടുന്ന ജലേസറിൽ ഉള്ള ഒരു ദർഗയെക്കുറിച്ചാണ്. അവിടെ ബെഡേമിയ, ചോട്ടേമിയ എന്ന് പറയുന്ന രണ്ട് ദർഗകളുണ്ട്. ഈ ദർഗകൾ വളരെ കാലമായി തന്നെ വിവാദത്തിലുള്ള ദർഗയാണ്. കാരണം ഇവിടെ ഒരു ശനിക്ഷേത്രമുണ്ടായിരുന്നു. ഈ ശനിക്ഷേത്രമാണ് പിന്നീട് ദർഗയായി മാറിയത്. അതായത് ദർഗ അതിന് സമീപത്തുണ്ടായിരുന്നു. ഈ ദർഗ ദർഗയുടെ ആളുകൾ കയ്യേറി ഈ ക്ഷേത്രം ദർഗയാക്കി മാറ്റുകയായിരുന്നു. ഒപ്പം തന്നെ ജൈനർ പറയുന്നത് അവരുടെ ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു. അങ്ങനെ ജൈനരും ഹിന്ദുക്കളും ഈ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ ഇതുവരെ സംഘർഷങ്ങളോ മറ്റൊരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ അവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത് ഹിന്ദുക്കളാണ്. ബുധനും ശനി ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത്. ജാട്ടെന്നാണ് ഈ ശനിദേവൻ്റെ പേരും. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വളരെ ദൂരത്തു നിന്ന് പോലും തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ജൈനമത വിശ്വാസികളും ഇവിടെ എത്തുന്നുണ്ട്. ഈ ദർഗ കഴിഞ്ഞ ദിവസം പച്ച പുതപ്പിക്കുകയും പച്ച കൊടികൾ കെട്ടി ഉയർത്തുകയും ചെയ്തു. കാരണം ഹിന്ദുക്കൾ ധാരാളമായി എത്തുന്ന, ജൈനർ ധാരാളമായി എത്തുന്ന സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ദർഗയ്ക്ക് അവകാശവാദം ഉന്നയിച്ച് ഉള്ള പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് പച്ചക്കൊടി ഉയർത്തുകയും മറ്റും ചെയ്തത്. ഇതിനെ തുടർന്ന് അവിടുത്തെ നാട്ടുകാർ സംഘടിച്ചെത്തുകയും പച്ച കൊടി മാറ്റി കാവിക്കൊടി ഉയർത്തുകയും ദർഗ ക്ഷേത്രമാക്കി മാറ്റുകയും ചെയ്തു. ഈ ദർഗയിലെ 99 കോടി രൂപ, ഈ ദർഗയിൽ ഭക്തരൊക്കെ കൂടെ കാണിക്കിട്ട 99 കോടി രൂപ തട്ടിയെടുത്തതിൻ്റെ പേരിൽ ഇതിൻ്റെ ചെയർമാനായ മുഹമ്മദ് അക്ബർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. 9 പേരുണ്ട്. ആ 9 പേരും ഇപ്പോൾ ഒളിവിലാണ്. അത് ഒന്ന്, ദർഗ ക്ഷേത്രം കയ്യേറി ദർഗ പണിതത്; രണ്ട്, അവിടെ ലഭിച്ച 99 കോടി രൂപ തട്ടിച്ചത്. കാരണം അവിടെ ഈ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, എല്ലാവരും പങ്കെടുത്തിരുന്ന, എല്ലാവരും കൂടി ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയിൽ നിന്നാണ് ഈ 99 കോടി രൂപ ഈ മുഹമ്മദ് അക്ബർ ഉൾപ്പെടെയുള്ള 9 പേർ തട്ടിയെടുത്തത്. ഏതായാലും അവർ മുങ്ങി. അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ UP സർക്കാർ ഈ ദർഗ ഏറ്റെടുത്തു. ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികളെ ഇതിൻ്റെ പരിപാലനത്തിനായി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു പ്രാദേശികമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനെയാണ് ഇപ്പോൾ താൽക്കാലിക ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞ ദിവസം പച്ചക്കൊടിയും ഒക്കെ കൊണ്ട് അലങ്കരിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇത് കുറച്ചുകൂടെ ജനങ്ങൾ പ്രകോപിതരാകുകയും പച്ചക്കൊടി എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ കാവിക്കൊടി ഉയർത്തുകയും അത് ക്ഷേത്രമാക്കി മാറ്റുകയും ചെയ്തു. ഏതായാലും ഈ ദർഗ ഒരു വലിയ വിവാദത്തിൽ തന്നെ ആയിരുന്നു നേരത്തെ. അതായത് ഈ 3 സമുദായങ്ങളും അവരുടേതാണെന്ന് പറയുന്നു. മറ്റൊന്ന്, അതിൽ നടന്ന വലിയ രീതിയിലുള്ള വെട്ടിപ്പ്, ചെറിയ വെട്ടിപ്പൊന്നുമല്ല, 99 കോടി രൂപ തട്ടിച്ച കേസ് നിലനിൽക്കുന്നു. ഏതായാലും ഈ ദർഗയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള 9 പേരും ഒളിവിലാണ്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.